ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മിക്ക ആളുകളും നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് അല്ലെ മുടികൊഴിച്ചിൽ. അതേപോലെ തന്നെ തലയിൽ താരനുണ്ടാവുക, മുടി കൊഴിയാൻ പ്രധാന കാരണം തന്നെ താരനാണ്, കൂടാതെ നമ്മുടെ ഉറക്കക്കുറവ്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് പരിഹാരം കാണാവുന്നതാണ്. അതിന് മറ്റ് എണ്ണകളോ ഹെയർ ഓയിലോ അതൊന്നും വാങ്ങി നമ്മൾ തേക്കേണ്ട കാര്യമില്ല. അപ്പം അത്തരത്തിലൊരു വീഡിയോയാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ ഈ ഒരു റെമഡി, ഹോം റെമഡി എന്ന് പറയുന്നത്, ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് നമ്മുടെ വീട്ടിൽ വളരെ എളുപ്പത്തിൽ കിട്ടുന്ന, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സാധനങ്ങൾ തന്നെയാണ്. അപ്പം ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ചെമ്പരത്തിയുടെ ഇല, ചെമ്പരത്തിയുടെ പൂവ്, പിന്നെ കറിവേപ്പില, കറ്റാർ വാഴയുടെ ഒരു തണ്ട്, അതേപോലെ തന്നെ വലിയുള്ളിയുടെ ഒരു ചെറിയൊരു കുഞ്ഞു കഷ്ണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യം. ഇതൊക്കെ ഇട്ട് നിങ്ങൾ എണ്ണയൊക്കെ കാച്ചാറുണ്ടാവും അല്ലേ. പക്ഷെ ഞാനിവിടെ ഇന്നൊരു തലയിലൊരു താളി പോലെ, അതായത് ഒരു ഷാംപൂ പോലെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ്. തലയിലെ താരൻ പോവാനും അതേപോലെ തന്നെ നന്നായിട്ട് ഉറക്കം കിട്ടാനും ഇത് നല്ലൊരു റെമഡിയാണ്. നിങ്ങളിത് ചെയ്ത് നോക്കുക കേട്ടോ. ഒരു തവണയല്ല, ഒന്നോ രണ്ടോ തവണ നിങ്ങളിത് ചെയ്ത് നോക്കുക. അപ്പം ഇതിന് നമുക്ക് മിക്സിയുടെ ജാറിലോട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ട് നിങ്ങൾ അരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് തോന്നുന്നില്ല, കാരണം ഇത് നന്നായിട്ട് അരഞ്ഞു കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അരിക്കണമെന്നില്ല. പിന്നെ ഇതിൽ നമ്മൾ വെള്ളം ചേർക്കുന്നില്ല. വെള്ളം ചേർക്കാതെ ആദ്യം ഒന്ന് അരയ്ക്കുക. എന്നിട്ട് ഇപ്പോൾ ഈ കറ്റാർ വാഴയുടെ ഈ ഒരു ജെല്ല് തന്നെ ഒരു വെള്ളം പോലെ ആയി കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് വെള്ളം ആവശ്യമില്ല. പിന്നെ നീ അരഞ്ഞിട്ടില്ലെങ്കിൽ മാത്രം നിങ്ങൾ കുറച്ച് വെള്ളം ചേർത്ത് അരയ്ക്കുക, കൂടുതൽ വെള്ളം ഒഴിക്കണ്ട. എന്നിട്ടിത് ഒരു വളരെ തിക്കായിട്ടുള്ള ഒരു പേസ്റ്റ് പോലെയാണ് നമുക്കിത് കിട്ടുക. ഇത് നമ്മുടെ തലയിൽ വെക്കുന്നതിന് മുന്നേ ആദ്യം നിങ്ങൾ കുറച്ച് എണ്ണ, നിങ്ങളുടെ തലയിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ കുറച്ചൊന്ന് തേച്ച് കൊടുക്കുക. അതായത് കൂടുതൽ ഡ്രൈ ആയി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മുടെ പിന്നെ തലയിൽ ഒരു 5-10 മിനിറ്റ് നിങ്ങൾ തേച്ച് പിടിപ്പിച്ച് വെക്കുക. മുടിയുടെ വോളിയം, അതായത് വളരെ നൈസായ മുടിയുള്ളവർക്ക് വോളിയം നന്നായിട്ട്, അതായത് പൊങ്ങി നിൽക്കുന്ന ഒരു രീതിയിലേക്ക് കിട്ടും ഇത് തേച്ച് കുളിച്ച് കഴിയുമ്പോൾ. ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. എന്നിട്ട് ഒരു തവണ ചെയ്താൽ പോരാ, നിങ്ങൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഇത് ചെയ്ത് നോക്കുക. നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടുകൂടെ ലൈക്കും ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഈ ഒരു ഷാംപൂ എന്ന് പറയുന്നത് അല്ലെ താളി എന്ന് പറയുന്നത് യാതൊരു കെമിക്കലും ഇല്ല, നമുക്ക് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ല.